സംഘപരിവാറിന്റെ അജണ്ട നിർവഹിക്കാൻ വന്ന ആരിഫ് മുഹമ്മദ് ഖാന് പിന്തുണയുമായി കേരള ബി ജെ പി ഘടകം രംഗത്ത്. ഗവർണർ താമസിക്കുന്നിടത്ത് വന്ന് അദ്ദേഹത്തെ തടയുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഗസ്റ്റ് ഹൌസിന് മുമ്പിൽ ആക്രമിക്കാൻ വരുന്നത് നിയമവിരുദ്ധമാണ്, ഇതിന് നേതൃത്വം കൊടുക്കുന്നത് സി പി എം ആണെന്നും പറഞ്ഞു. ഇത്തരം പ്രവർത്തികൾ തുടർന്നാൽ നവകേരള സദസ്സിൽ പ്രതിഷേധമുണ്ടാക്കാനാണ് തീരുമാനം. ഗവർണർ സർവകലാശാല നടപടിയിൽ ഇടപെടുന്നത് സുപ്രീം കോടതി അനുമതിയോടെയാണ്. എസ് എഫ് ഐയുടെയും സി പി എമ്മിന്റെയും തറവാട് സ്വത്തല്ല സർവകലാശാല. മുഖ്യമന്ത്രി അറിയാതെ ഈ വഴി തടയൽ നടക്കില്ല. ഗവർണറുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ അധികകാലം മുഖ്യമന്ത്രിക്ക് കഴിയുകയില്ല. അപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് ബി ജെ പി എന്ന് വ്യക്തം. കലാപം സൃഷ്ടിക്കാൻ മാത്രം കെട്ടുകെട്ടി വന്നിരിക്കുകയാണ്, അതിലിപ്പോൾ സംശയമൊന്നും വേണ്ട. അവർ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ചോരപ്പൊഴി ഒഴുക്കാൻ തീരുമാനിച്ചവർ അതിനുള്ള എല്ലാ സജ്ജീകരണമായിട്ടായിരിക്കും ഡൽഹിയിൽ നിന്നും എത്തിയിരിക്കുന്നത്. അതിനാണ് അവർ വെല്ലുവിളിക്കുകയും അതിലൂടെ എത്രത്തോളം പ്രകോപനം ഉണ്ടാക്കി ഇവിടെ ഒരു സംഘർഷം സൃഷ്ടിക്കാൻ തയ്യാറെടുക്കുന്നതും. എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കി അത് കുളവാക്കുക, അതിപ്പോൾ ഗസ്റ്റ് ഹൗസ് ആയാലും നവകേരള സദസ് ആയാലും ബി ജെ പിക്ക് ഒരുപോലെ. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം എന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് തലയിൽ വെച്ചിട്ടായിരിക്കും. നമുക്കും ഒന്നേ പറയാനുള്ളൂ, ബി ജെ പിയുടെ തറവാട് സ്വത്തല്ല സർവകലാശാല. സംഘപരിവാർ അജണ്ടയും കാവ്യവൽക്കരണവും നടപ്പാക്കുന്നുവെന്ന് വിചാരിക്കുകയും വേണ്ട. ജനാധിപത്യമായ രീതിയിലെ കേരളത്തിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. സ്വന്തം താല്പര്യം പ്രകാരം 4 ABBP പ്രവർത്തകരെ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് എന്തിന്റെ മാനദണ്ഡത്തിലാണെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ആ ലിസ്റ്റ് എവിടുന്നാണ് കിട്ടിയതെന്നുള്ള ചോദ്യത്തിന്റെ ബലമാണ് ഗവർണറുടെ തെരുവ് നാടകം. ഇതിനെയാണ് കണ്ണിൽ പൊടിയിടുക എന്ന് പറയുന്നതും. അമിത്ഷായുടെ കളിപ്പാവയാണ് മോദി എന്ന പറച്ചിലിന് പിൻഗാമി എത്തിക്കഴിഞ്ഞു. വേറെ ആരുമല്ല, അത് നമ്മുടെ ഗവർണർ തന്നെയാണ്. സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കേണ്ട വ്യക്തിയാണോ ഗവർണർ? അതിനാണോ ഗവർണറെ നിയമിച്ചിരിക്കുന്നത്? ബി ജെ പി സാന്നിധ്യമില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയായിരിക്കും ശക്തി തെളിയിക്കുന്നത്. ഏത് ധിക്കാരവും കാണിക്കാമെന്ന തെറ്റായ ധാരണയാണ് സി പി എമ്മിനെ നയിക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ നടപ്പില്ല. സുരേന്ദ്രന്റെ വാക്കുകളാണിത്. ഗവർണറും അഹങ്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ പ്രവർത്തികളാണ് ചെയ്തു കൂട്ടുന്നത്. അതിനെ ന്യായീകരിച്ച് മുന്നോട്ട് പോകാനേ സുരേന്ദ്രനും കൂട്ടർക്കും പറ്റൂ. ചോദ്യങ്ങൾക്കൊന്നും മറുപടി തരാതെ ഒഴിഞ്ഞുമാറി എസ് എഫ് ഐ പ്രവർത്തകരുടെ സമാധാനമായ പ്രതിഷേധത്തെ ഊതിപ്പെരുപ്പിച്ച് ശ്രദ്ധ തിരിക്കുകയും ഇതിനെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി ഡൽഹിയിൽ പോയി എസ് എഫ് ഐക്കെതിരെ പ്രസംഗം നടത്തുകയും അങ്ങനെ എന്തൊക്കെ ചെയ്തു കൂട്ടിയാലാണ് ഗവർണറുടെ ജോലി തീരുന്നത്? കഷ്ടം തന്നെ. ഗവർണർ ഇതിലൊന്നും പരിഭ്രാന്തനാകുന്ന ആളല്ല. പതിവിലും സന്തോഷത്തിലാണ് ഇപ്പോൾ കാണുന്നത്. ഇതും സുരേന്ദ്രന്റെ വാക്കുകൾ തന്നെയാണ്. കേരളത്തിൽ നിയമവാഴ്ച ഉറപ്പാക്കാൻ വന്നതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. കൃത്യമായ രീതിയിൽ നിയമം നടപ്പിലാക്കണമെങ്കിൽ ആദ്യം ഗവർണറെ പിരിച്ചുവിടേണ്ടി വരും. വ്യാജമായി 4 പേരെ സർവകലാശാലയിൽ തിരികെ കയറ്റാൻ ശ്രമിച്ചതിന്റെ പേരിൽ, പിന്നെ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ളതിന്റെ സന്തോഷമായിരിക്കും മറ്റൊന്ന്. 2002 ഗുജറാത്തിൽ കലാപം സൃഷ്ടിച്ച പോലെ ഇവിടെയും ഉണ്ടാക്കാൻ മനക്കോട്ട കെട്ടണ്ട. കാരണം ഇത് കേരളമാണ്. ഇമ്മാതിരി വിളച്ചിലൊന്നും ഇവിടെ നടക്കില്ല.